നമസ്കാരം, ഞാൻ ശശികുമാർ. ബിൽഡ് എ ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻപത്തെ ചില എപ്പിസോഡുകളിലൊക്കെ ഞാൻ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് പെർമിറ്റ് എടുക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വീട് പണിയുമ്പോൾ, കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, എങ്കിലും ചിലർക്കൊക്കെ ചില സംശയങ്ങളുണ്ടാവും. വീടുകളിൽ നമ്മൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്ന സമയത്ത് ഇത് പഞ്ചായത്തിൻ്റെ പെർമിഷൻ ആവശ്യമുണ്ടോ, മുനിസിപ്പാലിറ്റിയുടെ ആവശ്യമുണ്ടോ, അങ്ങനെ പല സംശയങ്ങളും നമുക്കുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സംശയ നിവാരണം മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡ്. ജനലുകൾ, വാതിലുകൾ, വെന്റിലേറ്ററുകൾ ഇവ നീക്കം ചെയ്യുകയോ വെച്ചു പിടിപ്പിക്കുകയോ ചെയ്യുന്നതിന് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒന്നും അനുമതി ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇടഭിത്തി കെട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഉള്ള സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് നമ്മൾ ഇടഭിത്തി കെട്ടുമ്പോൾ അതിന് അനുമതി ആവശ്യമില്ല, കാരണം മറ്റ് ചേഞ്ചസൊന്നും നമ്മളില്ലാതെയാണ് ചെയ്യുന്നത്. അതുപോലെ പുറത്ത് എന്തെങ്കിലും ഷെഡ് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്തിട്ട്, അതിന് നമ്പറൊന്നും ഇല്ലാത്ത ചെറിയ എന്തെങ്കിലും ഷെഡുകളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് നമ്മളതിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നതിനൊന്നും നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ, നമ്മുടെ തദ്ദേശഭരണ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതിയൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പെയിൻറ്റിങ് ചെയ്യുന്നതിന്, വൈറ്റ് വാഷിങ്, കളറിങ് പെയിൻറ്റിങ് ചെയ്യുന്നതിന് നമുക്ക് പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമില്ല. കൂടാതെ നമുക്ക് അനുമതി ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, നമ്മുടെ പൊതു നിരത്തിന് ചേർന്നിട്ടുള്ളതല്ലാത്ത മൂന്ന് വശമുണ്ടാവും, അവിടെ കോമ്പൗണ്ട് വാൾ ചെയ്യുന്നതിന് നമുക്ക് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ ഒന്നും തന്നെ അനുമതി ആവശ്യമില്ല. പിന്നെ നമ്മളൊരു അനുമതി വാങ്ങിയ ശേഷം നമ്മൾ വീട് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീക്കുന്നതിനോ, അതായത് നീക്കുന്നത് കൊണ്ട് നമ്മൾ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വെക്കുന്നതുകൊണ്ട് അതിന് വേറെ നിയമ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് മറ്റ് നിയമങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ആകരുത്, കാരണം നമ്മൾ ചിലപ്പോൾ ഇലക്ട്രിക് ലൈനോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ അതിൽ നിന്നും പാലിക്കേണ്ട ഡിസ്റ്റൻസൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വീടിൻ്റെയൊക്കെ സ്ഥാനം മാറ്റുന്നത്. കൂടാതെ മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾ നമുക്ക് നടത്താൻ പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമില്ല. പിന്നെ അതുപോലെ നമ്മൾ ആന്തരിക അലങ്കാര വേലകൾ, അതായത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ വക പെർമിഷനൊന്നും ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് അനുമതിയില്ലാതെ ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു അറിവ് നിങ്ങൾക്ക് പലർക്കും അറിയുന്നൊരറിവ് തന്നെയാണ്, എങ്കിലും അത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. എന്തായാലും നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ സംബന്ധിച്ചുള്ള മറ്റ് ഇൻഫർമേഷൻസുമായിട്ട് മറ്റ് വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് കിട്ടാൻ തരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം എൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ഗുഡ് ബൈ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് അനുമതിയില്ലാതെ ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു അറിവ് നിങ്ങൾക്ക് പലർക്കും അറിയുന്നൊരറിവ് തന്നെയാണ്, എങ്കിലും അത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. എന്തായാലും നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ സംബന്ധിച്ചുള്ള മറ്റ് ഇൻഫർമേഷൻസുമായിട്ട് മറ്റ് വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് കിട്ടാൻ തരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം എൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ഗുഡ് ബൈ.